welcome back to Jazz Flavour. ഇന്നത്തെ എന്റെ വീഡിയോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആപ്പിൾ മിൽക്ക് ഷേക്കിന്റെ വീഡിയോ ആണ്. അപ്പൊ ഇത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ആണ്. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് കാണുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക. അപ്പൊ ഞാനിപ്പോ പാൻ കത്തിച്ചിട്ടില്ല. പാൻ ഒരു 500 ml പാല് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 2/2 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പഞ്ചസാരയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കുക. അതുപോലെ കോൺഫ്ലോറിന്റെ മിക്സിംഗ് ഒക്കെ നന്നായിട്ടൊന്ന് കട്ട അടിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഗ്യാസ് സ്റ്റവ് ഓൺ ചെയ്യാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കുക. അപ്പൊ ഇത് കട്ട പിടിക്കാതെ നമുക്കിത് ഇങ്ങനെ കൈയെടുക്കാതെ ഇങ്ങനെ ഇളക്കി നന്നായിട്ട് കുറുക്കിയെടുക്കാം. നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു രീതിയിലാകുമ്പോ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. അപ്പൊ നിങ്ങളെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പൊ ഇത് നിങ്ങളെ കയ്യിലുണ്ട് എന്തായാലും ചേർത്ത് കൊടുക്കുക. അപ്പൊ നല്ലൊരു ഫ്ലേവർ കിട്ടും, നമുക്ക് ഐസ്ക്രീം ഒക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ കിട്ടും. ചൂടാറുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇതിനി നന്നായിട്ട് ചൂടാറിന് ശേഷം നമുക്കിത് ഫ്രീസറിൽ കുറച്ച് സമയം തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഈ ഒരു 2 ആപ്പിൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പാലും കോൺഫ്ലോറും കൂടിയും നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പൊ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മതി. അപ്പൊ നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ജ്യൂസാക്കി എടുക്കാം. നന്നായിട്ട് ജ്യൂസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് അരിച്ചെടുക്കാം. ഇത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ജ്യൂസ് ഒന്ന് കാണാനൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ന്യൂട്രല നന്നായിട്ട് ലൂസ് ആക്കിയിട്ട് ഗ്ലാസിന്റെ സൈഡിലൂടെ ഒക്കെ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് നിർബന്ധമൊന്നുമില്ല. അപ്പൊ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ആക്കി കൊടുത്താലേ മതി. ചോക്ലേറ്റോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മെൽറ്റ് ചെയ്ത് ഇതുപോലെ ആക്കി കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും. ഇനി നിങ്ങളെ കയ്യിലുള്ള നട്ട്സോ ചോക്ലേറ്റോ ഒക്കെ ഇതിന്റെ മുകളിലൂടെ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇതാ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ആപ്പിൾ മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത് എന്തായാലും ഇഷ്ടപ്പെടും, എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ.
അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെയുള്ള ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം.